ഹലോ, അപ്പോൾ തന്നിരിക്കുന്ന സിനിമ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഇല്ലാതിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഞാൻ RDX എന്ന സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റ് ആണ്. സിനിമേൻ്റെ ഇന്നലത്തെ കളക്ഷൻ കാണിക്കുമ്പോൾ 3.5 crore നേടാൻ സാധിച്ചിരിക്കുന്നത്. സിനിമയുടെ രണ്ടാഴ്ചത്തെ കളക്ഷൻ നോക്കുമ്പോൾ ഡൊമസ്റ്റിക് ആയിട്ട് 43.3 crore, ഓവർസീസ് നിന്ന് 23.9 crore, 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ 67.2 crore ആണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമേൻ്റെ ഇന്നത്തെ കളക്ഷൻ കൂടി വരുമ്പോൾ 17 crore കളക്ഷനിലെത്തുമെന്നാണ് പറയുന്നത്. 9th ഹയസ്റ്റ് മലയാളം മൂവി ഗ്രോസിംഗ് കളക്ഷനിൽ ഇടം പിടിക്കാൻ വരികയാണ് RTX എന്ന സിനിമ. രണ്ട് സ്ഥാനം നമ്മുടെ രോമാഞ്ചവും കായംകുളം കൊച്ചുണ്ണി എടുത്തിട്ടുണ്ട്. രോമാഞ്ചം 69.6 crore, അതുപോലെ തന്നെ കായംകുളി കായംകുളം 70.7 crore. എന്തായാലും RTX ഈ ഒരു സ്ഥാനത്ത് വരാൻ പോവുകയാണ്. എന്തായാലും സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കാം. അടുത്ത ചാവേർ എന്ന സിനിമേൻ്റെ റിലീസ് ഈ വരുന്ന സെപ്റ്റംബർ മാസമാണ്. നമ്മൾ ടിനു പാപ്പച്ചൻ്റെ സിനിമയാണ്. കുഞ്ചാക്കോബോബനൊക്കെ സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഈ വരുന്ന 21 അല്ലെങ്കിൽ 28 ആയിട്ടാണ് ചാവീർ സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത്. അടുത്ത് നമ്മുടെ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമേൻ്റെ കേരള ബോക്സ് ഓഫീസ് ക്ലോസിംഗ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമേൻ്റെ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും അങ്ങനെ വാനിഷ് ആയിരിക്കുകയാണ്. സിനിമ നല്ലൊരു വമ്പൻ വിജയം അല്ലെങ്കിലും സിനിമയ്ക്ക് നല്ലൊരു ലാഭം തന്നെയാണ് സിനിമേൻ്റെ പ്രൊഡ്യൂസേഴ്സിന് കൊടുത്തിരിക്കുന്നത്. 15.50 crore സിനിമയിൽ മൊത്തത്തിലുള്ള കളക്ഷൻ വന്നിരിക്കുന്നത്. നല്ലൊരു ഹിറ്റ് തന്നെയാണ് സിനിമ അടിച്ചിരിക്കുന്നത്. സിനിമ ഉടൻ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത് നമ്മുടെ ഗരുഡൻ എന്ന സിനിമേൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അത് ബിജു മേനോൻ ചേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന അരുൺ വർമ്മയാണ്. പ്രൊഡക്ഷൻ നമ്മുടെ ലെസ്റ്റിൻ സിഫൻ്റെ മാജിക് ഫ്രെയിംസ് ആണ്. റിട്ടേൺ ചെയ്തിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന നമ്മുടെ ജേക്സ് ബിജോയ് ചേട്ടനാണ്. സിനിമേൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ക്യാരക്ടർ പോസ്റ്റർ തന്നെയാണ് ബിജു മനോജ് ചേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്. ഗരുഡൻ എന്ന സിനിമ ടീമിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ഗരുഡൻ. അടുത്ത ബ്രഹ്മയുഗം എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും വന്ന് ഞെട്ടിച്ച ശേഷം ഇപ്പോൾ നമ്മുടെ ടീം ഇപ്പോൾ മമ്മൂക്കേൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട്. ആ ഒരു കേക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാണ് വെച്ചിരിക്കുന്നത്. സിനിമ ഓൾമോസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഗ്രേഡിങ്ങിലാണ് വരാൻ പോകുന്നത്. ഏറെക്കുറെ ഇത് ഇതിലൂടെ നമുക്ക് റെഫറൻസ് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും സിനിമേൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് കാത്തിരിക്കാം. അടുത്ത 2-3 OTT അപ്ഡേറ്റ്സ് ആണ്. 18+ ജേണി ഓഫ് ലവ് എന്നീയൊരു സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ് സോണി ലിവിൽ. ഈ വരുന്ന സെപ്റ്റംബർ മാസം സെപ്റ്റംബർ 15 ഈ ഒരു നെസ്ലിൻ്റെ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നത്. ഒരു സ്ഥിരം ക്ലീഷ് മൂവി തന്നെയാണ്, പക്ഷേ കണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ഷൈജു കുറുപ്പിൻ്റെ ഒരു സിനിമയാണ് പാപ്പച്ചൻ ഒളിവിലാണെന്നീ ഒരു സിനിമ. സെപ്റ്റംബർ 14 സിനിമ തിയേറ്റർ റിലീസ് സോറി OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സൈന പ്ലേയിൽ. എന്തായാലും പാപ്പച്ചൻ ഒളിവിലാണെന്ന സിനിമേൻ്റെ OTT റിലീസിനായിട്ട് കാത്തിരിക്കാം. അത് നമ്മുടെ കെയ്വിൻ എന്ന സിനിമ നടൻ്റെ ഒരു പുതിയൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. കെയ്വിൻ 5 എന്നീയൊരു സിനിമ. സിനിമ ടൈറ്റിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കിസ് എന്നാണ്. കിസ് ഡയറക്ഷൻ ഡാൻസ് മാസ്റ്ററായ സതീഷാണ്. അതുപോലെ തന്നെ സിനിമേൻ്റെ സ്റ്റോറി ലൈൻ വരുന്നത് മ്യൂസിക്കൽ റൊമാൻറ്റിക് കണ്ടൻറ്റാണ്. അനിരുദ്ധാണ് സിനിമയ്ക്ക് മ്യൂസിക് വരാൻ പോകുന്നതെന്ന് പറയുന്നത്. എന്തായാലും സിനിമേൻ്റെ കൂടുതൽ അഭിനയിച്ച് ആയിട്ട് കാത്തിരിക്കാം. അടുത്ത് നമ്മുടെ ശങ്കറിൻ്റെ ഒരു സിനിമയാണ് ഗെയിം ചേഞ്ചർ എന്ന സിനിമ. സിനിമയ്ക്ക് 2 parts ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ദിൽരാജു പ്രൊഡക്ഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതൊരു വലിയൊരു ശങ്കർ മൂവി ആവുമായിരിക്കും. നമ്മുടെ 2.0 എന്ന സിനിമേൻ്റെ ക്ഷീണത്തിന് ശേഷം ഒരു കംബാക്ക് തന്നെയായിരിക്കും ഗെയിം ചേഞ്ചർ എന്നൊരു സിനിമ. അവിടെ നമ്മുടെ തലപതി 68 എന്ന സിനിമേൻ്റെ പൂജ തുടങ്ങാൻ പോവുകയാണ്. സിനിമേൻ്റെ പൂജ ഈ വരുന്ന ഒക്ടോബർ 1 ആയിരിക്കും നടക്കാൻ പോകുന്നത്. തലപതി വിജയിൽ ഡുവൽ റോൾ, 2 roles വരാൻ പോകുന്നത് തലപതി 68 എന്ന സിനിമയിൽ. പ്രിയങ്ക മോഹൻ, അതുപോലെ തന്നെ സ്നേഹ പ്രശാന്ത്, പ്രഭുദേവ്, വൈഭവ്, അതുപോലെ തന്നെ യുവൻ ശങ്കർ ആയിരിക്കും സിനിമ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. വെങ്കട് പ്രഭുവാണ് സിനിമ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. നല്ലൊരു ഡയറക്ടർ തന്നെയാണ് വെങ്കട് പ്രഭു. സിനിമകളൊക്കെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. എന്തായാലും നമുക്ക് സിനിമയുടെ കൂടുതൽ അഭിനയിച്ചിട്ട് കാത്തിരിക്കാം. അടുത്ത സലാർ എന്ന സിനിമേൻ്റെ റിലീസ് അപ്ഡേറ്റ് അല്ല, സലാർ എന്ന സിനിമയുടെ ഭാഗത്തു നിന്നൊരു അപ്ഡേറ്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സലാർ ദ സീസ് ഫയറിൽ നമ്മുടെ യാഷിൻ്റെ ഒരു 5 minute കേമിയോ റോളാണ് ഉള്ളത്. ഇത് വേറെ കുറെ കൺഫേം ആവുകയാണ്. KGFൻ്റെ യൂണിവേഴ്സ് കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു കേമിയോ റോൾ വരാൻ പോകുന്നത്, 5 minutes. എന്തായാലും സിനിമേൻ്റെ റിലീസ് ഡേറ്റ് കൺഫേം ആക്കിയിട്ടുള്ള ടീം, ഒരു പ്രൊമോഷനും തുടങ്ങിയിട്ടില്ല. അപ്പോൾ സെപ്റ്റംബർ 28 സിനിമേൻ്റെ റിലീസ് വരുന്നതല്ല. എന്തായാലും ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റായിട്ട് കാത്തിരിക്കും സലാറിൻ്റെ. ഇന്ത്യൻ 2 എന്ന സിനിമ അടുത്ത വർഷം ഇൻഡിപെൻഡൻസ് ഡേ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ശങ്കറിൻ്റെ. ഇത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാൻ പോവുകയാണ് ഉടൻ തന്നെ. എന്തായാലും നമുക്ക് ഈ ഒരു സിനിമേൻ്റെ അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കാം. അടുത്ത് ജയൻ രവീൻ്റെ ഒരു സൈക്കോ മൂവിയാണ് ഇരവിയൻ എന്നീയൊരു സിനിമ. ഈ വരുന്ന സെപ്റ്റംബർ 28 സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിലേക്കും ഗോകുലം ഗോപാലൻ, ശ്രീ ഗോകുലം മൂവീസാണ് കൊണ്ടിരുന്നത്. സിനിമ ട്രെയിലറൊക്കെ നല്ലൊരു സൈക്കോ ത്രില്ലർ എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ യൂട്യൂബിൽ മൊബൈലിൽ കണ്ടപ്പോൾ തന്നെ തരുന്നത്. അപ്പോൾ തിയേറ്ററുകൾ നല്ലൊരു എക്സ്പീരിയൻസ് തരും. ജയൻ രവി, നയൻതാര എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. എന്തായാലും സിനിമേൻ്റെ റിലീസിനായിട്ട് കാത്തിരിക്കാം.
അടുത്ത വിജയ് സേതുപതിൻ്റെ 50-ാം സിനിമേൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് നാളെ വൈകുന്നേരം 6 മണിക്ക് പുറത്തു വിടാൻ പോവുകയാണ്. ഇത് ഒഫീഷ്യലായിട്ട് ടീം കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വിജയ് സേതുപതിൻ്റെ ആ ഒരു ഫസ്റ്റ് ലുക്കിനായിട്ട് കാത്തിരിക്കാം. അടുത്ത അപ്ഡേറ്റ്, ലിയോ സിനിമ നമ്മൾ വിചാരിച്ച ആളല്ല. ഈ ലിയോ സിനിമ തിയേറ്റർ റിലീസിന് മുമ്പ് തന്നെ റെക്കോർഡുകൾ ചരിത്രം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇന്ത്യൻ സിനിമയാണ് യു കെയിലെ ബുക്കിംഗ് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ റെക്കോർഡ് ബ്രേക്കിംഗ് ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. വെറും 24 മണിക്കൂറിനുള്ളിൽ 10,000+ ടിക്കറ്റ്സാണ് വിറ്റുപോയിരിക്കുന്നത്. ലിയോ സിനിമയ്ക്ക് വമ്പൻ ഹൈപ്പ് തന്നെയാണ്. എല്ലായിടത്തും നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ 19-ാം തീയതിയാണ്. അതുപോലെ തന്നെ വരുന്ന സെക്കൻഡ് വീക്ക് സിനിമയിൽ സെക്കൻഡ് സിംഗിളും വരാൻ പോവുകയാണ്. സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇനി വരുന്ന ആഴ്ചകളിൽ അപ്ഡേറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. എന്തായാലും നമുക്ക് തലപതി വിജയിൻ്റെ ലിയോ എന്ന സിനിമൻ്റെ കൂടുതൽ റെക്കോർഡിനായിട്ടും അതുപോലെ തന്നെ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കാം. അടുത്ത ജവാൻ എന്ന സിനിമൻ്റെ സെക്കൻഡ് ഡേ കളക്ഷൻ സിനിമ കേരളത്തിൽ നിന്ന് അങ്ങനെ 2 ദിവസം കൊണ്ട് 5.2 crore നേടിയിരിക്കുന്നത്. 3-ാം ദിവസത്തെ കളക്ഷൻ വരുമ്പോൾ മൊത്തത്തിൽ 7 crore വരാനാണ് ചാൻസ് കാണുന്നത് ഇവിടെ ഡേ കളക്ഷൻ. അതുപോലെ തന്നെ സിനിമേൻ്റെ സെക്കൻഡ് ഡേ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ടോട്ടലായിട്ട് 5.15 crore വരുന്നത്. ഈ സിനിമ 2-ാം ദിവസം കളക്ഷൻ നോക്കുകയാണെങ്കിൽ 240.7 crore സിനിമ 2-ാം ദിവസം നേടിയിരിക്കുന്നത്. വലിയൊരു കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് 2-ാം ദിവസം വന്നിരിക്കുന്നത്. ഇനി സിനിമയ്ക്ക് വരാൻ പോകുന്ന 3rd ഡേ കളക്ഷനും അതുപോലെ തന്നെ സൺഡേ കളക്ഷനും നിർണായകമായ കളക്ഷൻ തന്നെയായിരിക്കും. 5 crore കളക്ഷനിലോട്ട് തന്നെ ആയിരിക്കും സിനിമ ഈ വീക്ക് അവസാനിക്കുമ്പോൾ വരാൻ പോകുന്നത്. സിനിമയുടെ ടോട്ടൽ 2 ഡേയ്സ് കളക്ഷൻ നോക്കുമ്പോൾ ഇപ്പോൾ 370.7 crore. എന്തായാലും സിനിമയുടെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റ്സിനുമായിട്ട് ഇതുപോലെ സിനിമ വാർത്തകൾക്ക് ശല്യപ്പോലും സബ്സ്ക്രൈബ് ചെയ്യുക.